السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله. ലോകത്തിന്റെ സൃഷ്ടാവ് മാനവ സമൂഹത്തിന് നൽകിയിട്ടുള്ള അതിമഹത്തായ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. കാലാകാലങ്ങളിൽ മനുഷ്യർക്ക് പൂർണ്ണ മാതൃകകളുമായി പ്രവാചകന്മാരെ നിയോഗിച്ചു എന്നത്. എന്തിന് ജീവിക്കുന്നു എന്ന ചോദ്യത്തിന് കൃത്യവും വ്യക്തവുമായ മറുപടി ലോകത്തിന്റെ സൃഷ്ടാവിങ്കിൽ നിന്ന് പ്രവാചകന്മാർ മാനവ സമൂഹത്തിന് എത്തിച്ചു തന്നു. ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉസ്വത്തുൻ ഹസന, ഉത്തമമായ മാതൃക ഉണ്ട് എന്ന് 33-ാം അധ്യായത്തിലെ 21-ാമത്തെ ആയത്തിൽ സത്യവിശ്വാസികളോട് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്ത അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല തന്നെ, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെക്കാൾ ഞാൻ, അഥവാ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, സത്യവിശ്വാസികൾക്ക് പ്രിയപ്പെട്ടവനാകുന്നതുവരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവാചകത്വം ലഭിച്ചതു മുതൽ അവിടുന്ന് ബൽസിക്കപ്പെട്ടിട്ടുണ്ട്, നിന്ദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് എന്നും ചെയ്തിട്ടുള്ളത്. അമേരിക്കയിലെ, യൂറോപ്പിലെ ഫാസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇന്നും പരിശുദ്ധ ഇസ്ലാമാണ്. കൂടുതൽ ആളുകൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിന്റെ മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവാചകൻ നിന്ന എന്നത് വിമർശനങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാകുമ്പോൾ വരുന്ന യഥാർത്ഥ തോൽവിയുടെ അടയാളമാണ്. വിമർശനങ്ങളെ ഇസ്ലാമിന് ഇഷ്ടമാണ്, കാരണം വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടിയുണ്ട്. പക്ഷെ ചീത്ത പറഞ്ഞാൽ എന്തു ചെയ്യും? വാസ്തവങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത കെട്ടുകഥകളും തെറ്റിദ്ധാരണകളും പരത്താൻ ശ്രമിച്ചാൽ എന്തു ചെയ്യും? അവിടെയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കാനുള്ള വിഫലമായ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ വെച്ച് നടത്തിയിട്ടുള്ള പ്രവാചക നിന്ദക്കെതിരെയുള്ള പ്രതികരണം ശ്രദ്ധേയമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തബന്ധുക്കൾ കൂടി ഉണ്ടായിരുന്ന ത്വായിഫിൽ വെച്ച് അവിടുത്തെ ശക്തമായി നിന്ദിച്ചപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ലോകത്തിന്റെ സൃഷ്ടാവിനോട് പ്രാർത്ഥിച്ചു. അവർക്ക് നേർമാർഗം കിട്ടുന്നതിന് വേണ്ടി അവിടുന്ന് ആഗ്രഹിച്ചു. ഇതായിരിക്കണം സത്യവിശ്വാസികളുടെ ബാധ്യത. കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളിലേക്ക് മാത്രമുള്ള പ്രവാചകനല്ല, ഈ പ്രവാചകൻ നിന്ന നടത്തുന്ന ആളുകളിലേക്കുമുള്ള പ്രവാചകനാണ്. കാഫത്തൻ ലിന്നാസ്, മുഴുവൻ ജനങ്ങളിലേക്കുമുള്ള പ്രവാചകൻ എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രവാചകനെ അറിയിച്ചു കൊടുക്കാൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തീർത്തു കൊടുക്കാൻ ഇത്തരം സന്ദർഭങ്ങളെ സത്യവിശ്വാസികൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ബാബരി മസ്ജിദിന്റെ തകർച്ച ഇന്ത്യൻ മതേതരത്വത്തിന്റെ തകർച്ചയാണെന്നും, ഇന്ത്യയുടെ ദുരന്ത ദിനമായിരുന്നു ആ December 6 എന്നും ഇന്ത്യ രാജ്യം ഒന്നിച്ചു പ്രഖ്യാപിച്ചു. ആ ബാബരി മസ്ജിദ് തകർക്കാൻ കൂട്ടുനിന്ന ഒരു കർസേവകൻ പിന്നീട് മുസ്ലിമായി. അദ്ദേഹം ഇന്ത്യൻ മുസ്ലിങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് നിങ്ങൾ പറഞ്ഞു തന്നില്ല എന്ന്. അതുകൊണ്ട് ഇസ്ലാമിക പ്രബോധനമാകുന്ന ഏറ്റവും വലിയ ആയുധമാണ് പ്രവാചകൻ നിന്നക്കെതിരെ നാം ഓരോരുത്തരും കയ്യിലെടുക്കേണ്ടത്. അതോടൊപ്പം ന്യായമായ പ്രതിഷേധങ്ങൾ ആവശ്യമാണ്. പക്ഷേ പ്രതിഷേധങ്ങൾ അതിര് കവിയാൻ പാടില്ല. ഇസ്ലാമിന്റെ അതിർവരമ്പുകളെ ലംഘിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അരുത്. പ്രതിഷേധങ്ങൾ ബുദ്ധിപരമാകണം, വിവേകത്തോടുകൂടിയുള്ളതാകണം, ന്യായമായതാകണം, അതിലെല്ലാം ഉപരി പ്രമാണബദ്ധവുമായിരിക്കണം. അതേ സന്ദർഭത്തിൽ മുസ്ലിങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ട് എരിതിയിലേക്ക് വലിച്ചെറിഞ്ഞ് ഇസ്ലാമിന്റെ മുഖത്തെ വികൃതമാക്കി അവതരിപ്പിക്കുകയാണ് പ്രവാചകൻ നിന്ന ബോധപൂർവം നടത്തുന്നവരുടെ അജണ്ട എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുന്നതിൽ ഒരു ശക്തമായ മത്സരം തന്നെ സത്യവിശ്വാസികളിൽ ഉണ്ടാവുകയും വേണം. പ്രവാചക അനുയായികൾ ആ
ആ കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസങ്ങൾ, അവിടുത്തെ കർമ്മങ്ങൾ, അവിടുത്തെ സ്വഭാവ രീതികൾ, ഇതൊക്കെ അവരവരുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ട് എന്ന് പരിശോധിക്കുവാൻ ബോധപൂർവം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളുള്ള പെരുമാറ്റത്തിൽ, മക്കളോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നതിൽ, അയൽവാസികളോട്, രാഷ്ട്രത്തോട്, സമൂഹത്തോടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നാം പിൻപറ്റുന്നുണ്ടോ എന്ന് നാം കൃത്യമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ബാധ്യത നിർവഹണവുമായി മുന്നോട്ടു പോവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുമ്പോൾ നാം അറിയുക, മുസ്ലിങ്ങൾ മാത്രമല്ല, മതേതര രാജ്യത്ത് ധാരാളക്കണക്കിന് അമുസ്ലിം സമൂഹം പ്രവാചക നിന്ദക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നു എന്നത് ആശാവഹമായ കാര്യമാണ്. അതുകൊണ്ട് പ്രവാചക സന്ദേശങ്ങൾ ശിരസ വഹിച്ചുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അവതരിപ്പിക്കുന്നു, അറിവിനൊപ്പം തിരിച്ചറിവ്, നേർവഴി. അറിയുക, അറിയിക്കുക.